നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം സ്റ്റാൻഡേർഡിലെ മാത്തമെറ്റിക്സിൻ്റെ ലേണിംഗ് എക്സലൻസ് റെക്കോർഡിൻ്റെ 5ാമത്തെ പാർട്ട് വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രവർത്തന കാർഡ് 10 ആണ്. പുതുവത്സര പിറവി. പുതുവർഷത്തിൽ തോമസും മജീദും കൂടി ഒരു കേക്ക് വാങ്ങി. അവർ അത് തുല്യമായി ഭാഗിച്ചെടുത്തു. തോമസിന് കിട്ടിയ ഭാഗം 6 തുല്യ ഭാഗമാക്കി. ഇതിൽ 2 ഭാഗം തോമസും 2 ഭാഗം അനിയത്തിയും കഴിച്ചു. ബാക്കി ഭാഗം അച്ഛനും അമ്മയും തുല്യമായി കഴിച്ചു. അതിൻ്റെ ഒരു ഫിഗറാണ് ഈ തന്നിട്ടുള്ളത്. മജീദിന് കിട്ടിയ ഭാഗം കാണിച്ചിട്ടുണ്ട്, തോമസിന് കിട്ടിയ ഭാഗം കാണിച്ചിട്ടുണ്ട്. തോമസ് അത് 6 ആയിട്ട് ഭാഗിച്ചു അല്ലേ. അതിൽ 2 ഭാഗം തോമസ് കഴിച്ചു, അതാണ് ഈ പറഞ്ഞിട്ടുള്ളത്. തോമസിന് കിട്ടിയത് കേക്കിൻ്റെ എത്ര ഭാഗമാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. 2ാമത്തെ ക്വസ്റ്റ്യൻ, അച്ഛന് കിട്ടിയത് കേക്കിൻ്റെ എത്ര ഭാഗം. അപ്പോൾ ഇതിൻ്റെ 2 ആൻസറാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. തോമസിന് കിട്ടിയത് എത്ര ഭാഗമാണ്? ആ, ഒരു കേക്ക് വാങ്ങിച്ചു, അതിനെ 2 ആയിട്ട് മുറിച്ചു. അപ്പം 1/2 ആക്കി. അതായത് ഒരു കേക്കിൻ്റെ 2 ആയിട്ട് മുറിച്ചതിൽ ഒരു ഭാഗം. അതിൽനെ പിന്നെ വീണ്ടും തോമസ് എന്തായി, എത്രയാക്കി മുറിച്ചു? 6 ആയിട്ട് മുറിച്ചു അല്ലേ. 6 ആയിട്ട് മുറിച്ചതിൽ എത്ര ഭാഗമാണ് തോമസ് കഴിച്ചത്? 2 ഭാഗം. മനസ്സിലായോ? അപ്പോൾ 1/2 of 2/6, അതായത് 1/2 × 2/6 ഈക്വൽ പോയി ബാക്കി 1/6. കേക്കിൻ്റെ 1/6 ഭാഗമാണ് തോമസിന് കിട്ടിയത്. മനസ്സിലായോ? അതായത് ആ മൊത്തത്തിലിരിക്കുന്ന കേക്കിനെ 6 ആയിട്ട് ഭാഗിച്ചതിൽ ഒരു ഭാഗമാണ് തോമസിന് കിട്ടിയത്. ഹാഫ് പോർഷൻ അല്ല, മൊത്തം കേക്കിൻ്റെ മൊത്തം ഭാഗത്തിനെ 6 ആയിട്ട് ഭാഗിച്ചതിൽ ഒരു ഭാഗമാണ് തോമസിന് കിട്ടിയത്. മനസ്സിലായല്ലോ? അടുത്തത് തോമസിൻ്റെ അച്ഛന് കിട്ടിയത് എത്ര ഭാഗമാണെന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. എത്രയാണ്? ആ, പകുതിയായിട്ട് മുറിച്ച കേക്കിൻ്റെ 1/2 of കേക്കിൻ്റെ എത്ര ഭാഗമാണ്? ആ, പകുതിയായിട്ട് മുറിച്ച കേക്കിൻ്റെ ആ പകുതി ഭാഗത്തിനെ തോമസ് വീണ്ടും 6 ആയിട്ട് മുറിച്ചു. 6 ആയിട്ട് മുറിച്ചതിൽ ഒരു ഭാഗമാണ് തോമസിൻ്റെ അച്ഛന് കിട്ടിയത്. അപ്പം 1/6. മനസ്സിലായോ? അതായത് 1/2 × 1/6 എത്ര കിട്ടും? 1/12. അപ്പം തോമസിൻ്റെ അച്ഛന് കിട്ടിയത് ആ 12ൽ ഒരു ഭാഗമാണ്. ആ കേക്കിനെ 12 ആയിട്ട് മുറിച്ചതിൽ ഒരു ഭാഗമാണ് കിട്ടിയത്. അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. തോമസിന് കിട്ടിയത് കേക്കിൻ്റെ 1/6 അല്ലെങ്കിൽ 1/6 ഭാഗം. അച്ഛന് കിട്ടിയത് കേക്കിൻ്റെ എത്ര ഭാഗമാണ്? 12ൽ 1 അല്ലെങ്കിൽ 1/12. അടുത്തത് പ്രവർത്തന കാർഡ് 11 ആണ് നമ്മൾ നോക്കുന്നത്. മാന്ത്രിക ചതുരം. രാമു ഒരു മാന്ത്രിക ചതുരം നിർമ്മിക്കുകയാണ്. എങ്ങനെ കിട്ടിയാലും എങ്ങനെ കൂട്ടിയാലും ഉത്തരം 1 ലഭിക്കുന്ന മാന്ത്രിക ചതുരം. അതായത് ഇവിടെ മാന്ത്രിക ചതുരം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു 3 കോളത്തിൽ നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഭിന്നസംഖ്യകളാണ് തന്നിട്ടുള്ളത് കേട്ടോ. 2/30, 10/30, 8/30 എന്നിങ്ങനെ തന്നിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ള കളങ്ങൾ നമ്മൾ ഫില്ല് ചെയ്യണം. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. നോക്ക്, 1ാമത്തെ കോളത്തിൽ ഞാൻ ഇത് 10/30 എഴുതി. അടുത്ത 2ാമത്തെ കോളത്തിൽ 2/30 തന്നിട്ടുണ്ട്. 3ാമത്തെ കോളത്തിൽ 18/30. അതായത് ഈ 30 എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ കോമൺ ആണ് എല്ലാത്തിനും. അപ്പം മുകളിലത്തെ ന്യൂമറേറ്റർ തമ്മിൽ കൂട്ടി നോക്കി 30 ആവണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ 13 പോയിട്ട് ബാക്കി 1 കിട്ടും അല്ലേ. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 1 വരണം എന്നാണ് ഒരു നിബന്ധന വച്ചിട്ടുള്ളത്. അതുപോലെ കോളം വൈസും റോ വൈസ് നോക്കിയാലും അങ്ങനെ 1 കിട്ടത്തക്ക വിധത്തിലാണ് ഈ നമ്പേഴ്സ് എല്ലാം എഴുതിയിട്ടുള്ളത് കേട്ടോ. നിങ്ങളിത് എല്ലാം കൂടെ കൂട്ടി നോക്കണം കേട്ടോ. റോ വൈസ് കൂട്ടി നോക്കുക, കോളം വൈസ് കൂട്ടി നോക്കുക. ഇതുപോലെ ഭിന്നസംഖ്യകൾ മാത്രം ഉപയോഗിച്ച് നിങ്ങളും ഒരു മാന്ത്രിക ചതുരം ഉണ്ടാക്കുക. നമ്മൾക്കും ഒരു മാന്ത്രിക ചതുരം ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വേറൊന്നും ഞാനിവിടെ എക്സാമ്പിളായിട്ട് ഒരെണ്ണം നിർമ്മിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിനോമിനേറ്ററൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ 10 ആണ് ഡിനോമിനേറ്റർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ റോ വൈസ് കോളം വൈസ് കൂട്ടി നോക്കുക. ലാസ്റ്റ് ഒരു നമ്പർ ഇവിടെ മിസ്സിംഗ് ആണ്. ആ നമ്പർ എത്രയാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? അത് 6/10 ആണ് കേട്ടോ. 10 അല്ലാതെ വേറെ ഏതെങ്കിലും ഡിനോമിനേറ്റർ കൊടുത്ത് നിങ്ങൾക്ക് ചെയ്യാം. 20 കൊടുക്കാം, 30 അവിടെ തന്നിട്ടുണ്ട്, 40 കൊടുക്കാം, എത്ര വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. അടുത്ത നമ്മൾ നോക്കുന്നത് പ്രവർത്തന കാർഡ് 12 ആണ്. പകുതിയുടെ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ചിത്രത്തിലെ വിട്ട ഭാഗം പൂരിപ്പിക്കുക. ഇവിടെ ഡാഷ് കൊടുത്തിട്ടുണ്ട്, അവിടെ നമ്മൾ പൂരിപ്പിക്കണം. അതായത് തന്നിട്ടുള്ള ഒരു എന്താണ്, ഒരു സ്ക്വയറാണ്. സ്ക്വയറിനെ 2 ആയിട്ട് ഭാഗിച്ചു. അതിൻ്റെ ഹാഫ് പോർഷനാണ്, ഹാഫ് എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഹാഫിൻ്റെ വീണ്ടും 2 ആയിട്ട് ഭാഗിച്ചു. അപ്പം 1/4 ആയി. ഹാഫ് ഇൻറ്റു ഹാഫ് എത്രയാണ്? 1/4 ആണ്. ദെൻ ആ ഹാഫ് പോർഷനെ വീണ്ടും ഭാഗിച്ചപ്പോൾ 1/8 ആയി. അതിന് ഇനി വീണ്ടും ഭാഗിച്ചേക്കെയാണ്. അപ്പോൾ ഈ കിട്ടുന്ന നമ്പേഴ്സ് എത്രയൊക്കെയാണെന്നുള്ളത് നമ്മൾ എഴുതണം. 2 എണ്ണം എഴുതണം. ചിത്രത്തിലെ വിട്ട ഭാഗം പൂരിപ്പിക്കണം. അത് നമുക്ക് ചെയ്യാം.
അപ്പോൾ 1/8 വീണ്ടും 2 ഭാഗിച്ചു അല്ലേ. 1/8 എന്ന് പറയുന്ന ആ ഒരു പോർഷനെ വീണ്ടും 2 ഭാഗിക്കുമ്പോൾ 1/8 × 1/2 എത്ര കിട്ടും? 1/16. ആ 1/16 പോർഷനെ വീണ്ടും 2 ഭാഗിക്കുകയാണ്. അപ്പോൾ 1/16 × 1/2 അപ്പം 1/32 അതാണ്. അപ്പോൾ ആ വിട്ടുപോയ 2 സ്ഥാനത്തുള്ള നമ്പേഴ്സ് നമ്മൾ എഴുതി കഴിഞ്ഞു. അടുത്തത് ചിത്രം നിരീക്ഷിച്ച് ചുവടെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക. ഒന്നിൽ എത്ര 1/2 ഉണ്ട്? ഒന്നിൽ എത്ര 2 ആ ആൻസർ എത്രയാണ് വരുന്നത്? 2 2 അല്ലേ. ആ അപ്പോൾ അത് നമുക്ക് ഓരോന്നായിട്ട് എഴുതാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു 1/2 എത്ര എണ്ണം ഉണ്ട്? 2 ഉണ്ട് അല്ലേ. ഇതെങ്ങനെയാണ് കിട്ടിയെന്നറിയോ? ആ 1 എത്ര 2 എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ 1 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം ഒരു ഭിന്നസംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യണം? അതിൻ്റെ ആ റെസിപ്രോക്കൽ കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ. അപ്പോൾ 1 × 2 റെസിപ്രോക്കൽ എത്രയാണ്? ആ 2/1. 2/1 എന്ന് വെച്ചാൽ എത്രയാണ്? ആ 2 എന്ന് തന്നെയാണ്. അപ്പോൾ 1 × 2 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ 2. 1/2 റെസിപ്രോക്കൽ എത്രയാണ്? 2/1. 2/1 എന്ന് പറഞ്ഞാൽ 2 കേട്ടോ. അതാണ് നമ്മളിവിടെ 1 × 2 എന്ന് എഴുതിയേക്കണം. 1 × 2 = 2. അടുത്ത ക്വസ്റ്റ്യൻ, 1 എത്ര 1/4 1 എത്ര 1/4 എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 1 4/1 കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം അല്ലേ. അപ്പോൾ അത് അങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. 1/4 നമ്മൾ നേരത്തെ പറഞ്ഞു 1/4 റെസിപ്രോക്കൽ എടുത്ത് ഗുണിക്കണമെന്ന്. അപ്പോൾ 1/4 റെസിപ്രോക്കൽ 4/1 മീൻസ് 4. അപ്പം 1 × 4 = 4. അപ്പോൾ 1 എത്ര 1/4 4 1/4. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. 1/2 അല്ലെങ്കിൽ 2/1 എത്ര 1/4 2/1 എത്ര 1/4 കണ്ടുപിടിക്കാൻ ആ 2/1 4/1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 1/2 നമ്മൾ 1/4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 1/4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്താ ചെയ്യേണ്ടത്? 1/4 റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കണം അല്ലേ. അപ്പോൾ 1/4 റെസിപ്രോക്കൽ 4/1. അപ്പോൾ 1/2 × 4/1 ഇക്വൽ ആ 4 ഉം 2 ഉം കൂടെ ക്യാൻസൽ ചെയ്ത് 2 കിട്ടും. അപ്പോൾ 1 × 2 / 1 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് 2. അപ്പോൾ 1/2 എത്ര 1/4 ഉണ്ട്? 2 1/4 ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, 1/2 എത്ര 1/8 നിങ്ങൾ ചെയ്ത് നോക്കണം. എത്രയാണ്? 4 നമുക്ക് ആൻസർ കിട്ടുന്നത്. അടുത്ത 5 ക്വസ്റ്റ്യൻ, 1/4 എത്ര 1/32 അത് എത്രയാണ്? 8 ആൻസർ. നിങ്ങൾ അതും ചെയ്ത് നോക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, 6 3/4 എത്ര 1/8 അത് എന്ത് ചെയ്യണം? 3/4 1/8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആൻസർ 6 എന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ എല്ലാത്തിൻ്റെ ആൻസർ കിട്ടി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത് നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന സെക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസിൽ 1/2 × 1/2 എത്ര? ആ 2/1 / 2/1 എത്രയാണ്? 2/1 / 2/1 അതെങ്ങനെയാണ് കണ്ടുപിടിക്കാനുള്ളതെന്നറിയോ? ഇവിടെ നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്? ആ 2/1 / 2/1. അപ്പോൾ 1/2 × 1/2 ഇതാണ് നമ്മൾ ചെയ്യാനുള്ളത്. അപ്പോൾ 1/1 × 1 2 × 2 = 4. അപ്പോൾ 1/4. അപ്പം 1/2 of 1/2 അല്ലെങ്കിൽ 2/1 / 2/1 എത്രയാണ്? ആ 4/1 അല്ലെങ്കിൽ 1/4. അടുത്തത് 1/2 × 1/4 എത്ര? 2/1 / 4/1 എന്താണ്? 1/2 × 1/4 ആൻസർ 1/8 എന്ന് കിട്ടും. അടുത്ത 4/1 / 2/1 എത്ര? 4/1 / 2/1 എന്ന് പറയുമ്പം 4/1 × 2/1 എത്ര കിട്ടും? ആ 8/1 അല്ലെങ്കിൽ 1/8 എന്ന് തന്നെ കിട്ടും. അടുത്ത 4/1 / 8/1 എത്ര? അപ്പോൾ 1/4 × 1/8 1/32 അല്ലെങ്കിൽ 32/1 ഇങ്ങനെ കിട്ടും. നിങ്ങളത് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കാനൊന്നുമില്ല, എളുപ്പത്തിന് മനസ്സിലാക്കാം അല്ലേ. അടുത്തത് ഉത്തരത്തിൻ്റെ പ്രത്യേകതകൾ പരിശോധിച്ച് 4/1 / 5/1 എത്രയെന്ന് കണ്ടെത്തുക. 4/1 / 5/1 എത്രയാണ്? ആ 4/1 × 5/1 എത്ര കിട്ടും? 20/1 അല്ലേ. 4 ഉം 5 ഉം കൂടെ ഗുണിച്ച് എഴുതുക. മുകളിലുള്ള ന്യൂമറേറ്റർ തമ്മിൽ ഗുണിച്ചെഴുതുക, അത്രയേ ഉള്ളൂ അല്ലേ. 4 × 5 = 20. അപ്പോൾ 20/1 ആൻസർ. അപ്പോൾ ഇനി ഇവിടെ എഴുതി തരേണ്ട ആവശ്യമില്ല. നിങ്ങൾ എഴുതുക 1/20 അല്ലെങ്കിൽ 20/1 എന്ന് എഴുതണം കേട്ടോ. അടുത്തത് ചേർത്ത് വരയ്ക്കാം. ഒരേ ഉത്തരം വരുന്നവയെ ചേർത്ത് വരയ്ക്കുവാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് നമുക്ക് ചെയ്ത് നോക്കിയാലോ. ഫസ്റ്റ് നമുക്കിവയുടെ ഓരോന്നിൻ്റെയും ആൻസേഴ്സ് കണ്ടുപിടിക്കാം. 1 ക്വസ്റ്റ്യനിൽ 8 3/4 - 3 1/4
അത് ചെയ്യണം. അത് ചെയ്യുമ്പോൾ നമുക്ക് 11/2 എന്ന് ആൻസർ കിട്ടും. എങ്ങനെയാണെന്ന് അറിയാം, ആദ്യം 8ഉം 3ഉം തമ്മിൽ മൈനസ് ചെയ്യുക. 8 നിന്ന് 3 പോയാൽ 5. ദെൻ അതിനുശേഷം 3/4 മൈനസ് 1/4 ചെയ്യുക. രണ്ടിൻ്റെ ഡിനോമിനേറ്റർ ഈക്വൽ ആണ്. അപ്പോൾ 4 അതുപോലെ എഴുതിയിട്ട് മുകളിൽ, അതായത് നമ്മുടെ ന്യൂമറേറ്റർ 3ഉം 1ഉം ആണ് അല്ലേ, 3-1 ചെയ്യുക, അപ്പോൾ 2 എന്ന് കിട്ടും. 2/4 നമ്മൾ ഷോർട്ടൺ ചെയ്യുമ്പം 1/2 ആവും. അപ്പം ഇവിടെ നമുക്ക് 8 3 പോയി 5 കിട്ടി, 5 and 1/4. അതിന് നമ്മൾ, അതൊരു മിക്സഡ് ഫ്രാക്ഷൻ ആണ്, അതിന് എന്താണ് നമ്മൾ നോർമൽ ഒരു ഫ്രാക്ഷൻ ആക്കുമ്പോൾ നമുക്ക് 11/2 എന്ന് കിട്ടും. അങ്ങനെയാണ് നമുക്ക് 11/2 എന്ന് കിട്ടിയത്. ഇതേപോലെ ഓരോന്നിൻ്റെ ആൻസേഴ്സും നിങ്ങൾ കണ്ടുപിടിക്കണം. ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ചെയ്ത് നോക്കണം. ഫസ്റ്റ് വൺ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് ഈ കൊടുത്തിട്ടുള്ളത്. അതിന് എന്നിട്ട് ഈ ആൻസേഴ്സ്, കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് കിട്ടിയതിനെ യോജിപ്പിച്ച് വരച്ചേക്കുവാണ്. ഇതിൻ്റെ അടുത്ത നെക്സ്റ്റ് പാർട്ട് വീഡിയോ ഇന്ന് വൈകുന്നേരം 7 മണിക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.